മണിപ്പൂർ വംശഹത്യയിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ മുക്കത്ത് ബഹുജന സംഗമം സംഘടിപ്പിച്ചു. പരിപാടി വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രേമ ജി പിഷാരടി ഉദ്ഘാടനം ചെയ്തു. മണിപ്പൂരിൽ മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിലൂടെ സംഘപരിവാർ ലക്ഷ്യം വയ്ക്കുന്നത് ക്രിസ്ത്യൻ ഉന്മൂലനവും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമാണെന്നും സുപ്രീംകോടതി വിമർശനം നേരിട്ട പ്രധാനമന്ത്രി രാജിവെക്കണമെന്നും വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രേമ ജി പിഷാരടി പറഞ്ഞു. മണിപ്പൂർ ക്രിസ്ത്യൻ ഉന്മൂലനം അവസാനിപ്പിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റി മുക്കത്ത് സംഘടിപ്പിച്ച ബഹുജന സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഇന്ന് 21 പ്രതിപക്ഷ അംഗങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ ഗവർണറെ കണ്ട് നിവേദനം കൊടുത്തിരിക്കുകയും കാര്യകാരണ സഹിതം ആകാശവാണിയിലൂടെയും പ്രസാർ ഭാരതിയിലൂടെയും നടത്തിക്കൊണ്ടിരിക്കുന്ന മൻ കി ബാത്ത് അല്ല ഞങ്ങൾക്ക് വേണ്ടത്, മണിപ്പൂർ കി ബാത്ത് വേണമേ മക്കൾക്ക് എന്ന് പറയുന്ന ആ ഒരു തലത്തിലേക്ക് ജനങ്ങളെ പ്രതിഷേധങ്ങളെ കൊണ്ടുപോവുകയും പക്ഷേ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ഒന്നും അറിയാത്ത മട്ടിൽ 79 ദിവസമൊക്കെ കഴിയുമ്പോ ഒരു മുതലെ കണ്ണീരൊക്കെ ഒഴുക്കിക്കൊണ്ട് എനിക്ക് രോഷമുണ്ട് എനിക്ക് ദേഷ്യമുണ്ട് എന്നൊക്കെ പറയുന്നു. പക്ഷെ ജനങ്ങളുടെ രോഷത്തെയും ദേഷ്യത്തെയും അവര് കാണുന്നില്ല എന്ന്. പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യ മണിപ്പൂർ വംശഹത്യയിൽ നൽകിയ അവിശ്വാസ പ്രമേയ നോട്ടീസിൽ പതിവ് പോലെ മൗനം തുടരാൻ മോദിക്ക് കഴിയില്ല. മണിപ്പൂർ കലാപദൃശ്യം പുറത്തു വന്നതിനെ തുടർന്ന് മുതലക്കണ്ണീർ ഒഴുക്കുകയാണ് മോദി ചെയ്തത്. ഗുജറാത്തിൽ വർഗീയ കലാപത്തിൽ മുസ്ലിങ്ങളെ വംശഹത്യ നടത്തിയതുപോലെ മണിപ്പൂരിലും ഇതാണ് ലക്ഷ്യം. കേരളത്തിലും ഇത്തരം വർഗീയ ശ്രമങ്ങൾക്ക് നീക്കം നടക്കുന്നുണ്ട്. കേരളത്തിലെ മതനിരപേക്ഷ മനസ്സ് തകർക്കാനാണ് RSS നീക്കമെന്നും അവർ പറഞ്ഞു. ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ശംസുദ്ദീൻ ചെറുവാടി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മുക്കം മുഹമ്മദ്, ബോസ് ജേക്കബ്, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് CK കാസിം, ജോസ് കടമ്പനാട്, AP മുരളീധരൻ, തോമസ് വലിയപറമ്പൻ, EKK ബാവ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.